தேவாமிருதம். தேவாமிருதத்தினி ஜோதிஷ பங்கி. தேவாமிருதம். ഇന്ന് 1194 ആണ്ട് വൃശ്ചികം 27, അതായത് 2018 ഡിസംബർ 13 വ്യാഴാഴ്ച. നക്ഷത്രം അവിട്ടം. ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ജ്യോതിഷ താന്ത്രിക വൈദിക രത്നശാസ്ത്ര വാസ്തുശാസ്ത്ര പ്രവചനങ്ങളുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഗുരുതുല്യനായ ശ്രീ കുടമാളൂർ ശർമാജിയാണ്. സ്നേഹത്തോടെ ഭക്തിയാദരങ്ങളോടെ ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. ശർമാജി, നമ്മുടെ 2019 ഫലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം നക്ഷത്രവും പൂരാട നക്ഷത്രവും ഉത്താടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന രണ്ടേക നക്ഷത്രമാണ്. ഈ രാശിക്കാർക്ക് 2018 ഒക്ടോബർ 11 മുതൽ 19 നവംബർ വരെ ദുഃഖവേയ ദുരിതസ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴവും ജന്മത്തിൽ ശനിയും നിൽക്കുന്ന കാലമാണ്. ശാരീരികപരമായ ക്ലേശങ്ങളും ഒടിവ് ചതവ് മുഖവ് പൊള്ളൽ സർജറി ഇവയിലേതെങ്കിലും ഒന്ന് ഭവിക്കൂ. അല്ലാത്ത പക്ഷം ഏതെങ്കിലും സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടതായ രോഗങ്ങൾ കടന്നു വരികയോ എല്ല് വെയിൻസ് ഇവ സംബന്ധമായ ട്രീറ്റ്മെൻറ്റുകൾ വേണ്ടി വരികയും ചെയ്യുന്ന കാലഘട്ടം. എല്ലാവർക്കും വരണമെന്നില്ല, പ്രായം ചെന്നവർക്കാണ് ഇത് കൂടുതലും വരുന്നത്. അല്ലെങ്കിൽ ശരീരത്തിൽ ക്ഷതപതനങ്ങൾ വരാനുള്ള സാധ്യത, സർജറി ഉറപ്പായിട്ടും ഏതെങ്കിലും തരത്തിൽ വരും. അല്ലെങ്കിൽ ഉളുക്ക്, ഒടിവ്, ചതവ് ഇവയിലേതെങ്കിലും വരാനുള്ള സാധ്യതകൾ ഉണ്ട്. വാഹനങ്ങളൊക്കെ ഉള്ള കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അധികാരത്തിലിരിക്കുന്നവർക്ക് അധികാരം നഷ്ടപ്പെടാനോ അധികാരം മാറ്റിവെക്കുവാനോ അധികാരം ചോദ്യം ചെയ്യുവാനോ അധികാരം ഉപേക്ഷിക്കുവാനോ അധികാര ദുർവിനിയോഗം എന്നുള്ള പഴി കേൾക്കുവാനോ സാധ്യതയുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ ഉദ്യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥയോ കൈവിട്ടു പോകുകയോ ചെയ്യാവുന്ന കാലഘട്ടം. ഗൃഹസ്ഥർക്ക് ദമ്പതികളിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുന്ന കാലമോ അല്ലെങ്കിൽ അവരുടെ ആയുരാരോഗ്യക്ഷേമത്തിന് ഏതെങ്കിലും തക്കതായ കോട്ടങ്ങൾ സംഭവിക്കുന്ന കാലവും മൂത്ത സന്താനങ്ങൾ സംബന്ധിച്ച് വിഷമിക്കേണ്ട കാലഘട്ടങ്ങളും ആണ്. ബിസിനസ്സുകാർക്കും കൃഷിക്കാർക്കും കൂടുതൽ പണച്ചെലവുകളും അതുപോലെ തന്നെ വരവുകൾ ശുഷ്കമായിട്ട് വരികയും ചെയ്യും. അടുത്ത 1-2 വർഷത്തേക്കിനൂടെ വളരെയധികം സാമ്പത്തിക ചെലവുകളും ശാരീരിക ക്ഷീണങ്ങളും അധികാര നഷ്ടങ്ങളും അതുപോലെ ശത്രു വർധനകളും കോടതി കച്ചേരി കയറാനുള്ള ഏതെങ്കിലും വകുപ്പുകളുമൊക്കെ വന്നു കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ രാശിക്കാർക്ക്. വ്യാഴാഴ്ച ദിവസം വ്യാജപ്രീതിയും ശനിയാഴ്ച ദിവസം ശനിപ്രീതിയും വരുത്തുക. സാധാരണ നിലയിൽ ഇത് കാഠിന്യം കൂടുതലുള്ള ഒരു രാശി ആയതുകൊണ്ട് ഇതിനെ ഹോമവിധികളോ പൂജാവിധികളോ പ്രാർത്ഥനാമുറകളും ഇടകലർന്ന് ചെയ്യുന്നതാണ് നല്ലത്. വ്യാഴപ്രീതികരങ്ങളായ കാര്യങ്ങൾക്ക് പേരും നക്ഷത്രവും കുടുംബപ്പേരും ചേർത്ത് വ്യാഴാഴ്ചകൾ തോറും പുരുഷ സൂക്തം എന്ന കർമ്മങ്ങൾ ചെയ്യുകയും അതുപോലെ മഹാസുദർശന യന്ത്രം ധരിക്കുകയും വ്യാഴാഴ്ച തോറും അന്നം ദാനം ചെയ്യുകയും അതുപോലെ തന്നെ മൃഗങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷികൾക്കും അന്നാഹാരാദികളൊക്കെ ചെയ്യുകയും ചെയ്യുക. പുരുഷ സൂക്തം എന്ന് പറയുന്നത് പല തവണ പ്രേക്ഷകർക്ക് ചൊല്ലിത്തന്നിട്ടുള്ളതാണ്. ഗുരു ഉപദേശത്തോടു കൂടി ചെയ്യേണ്ടത് ആണെങ്കിൽ പോലും ഈ രാശിക്കാർക്ക് വ്യാജപ്രീതിക്ക് പുരുഷ സൂക്തം ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ്. ബിസിനസ്സുകാർക്കും അതുപോലെ പണം മുടക്കി ചെയ്യുന്ന ബിസിനസ്സുകാർക്കും അതുപോലെ ഉത്തരവാദിത്തങ്ങളിലും അധികാരങ്ങളിലും ഒക്കെ വിലസുന്നവർക്കും സ്ഥാനം നഷ്ടം വരാതിരിക്കാനും ധനം കോടികൾ നഷ്ടം വരാതിരിക്കുവാനും ആരോഗ്യം മോശമാകാതിരിക്കുന്നതിനും കാഠിന്യങ്ങൾ കുറയുവാനും അതുപോലെ തന്നെ ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ സ്വസ്തികം പത്മമിട്ട് ജലഗന്ധപുഷ്പധൂവദീപ ജനാന്തം പേരും നക്ഷത്രവും ചേർത്ത് പുരുഷസൂക്തം വിഷ്ണുമൂർത്തിയെ ആവാഹിച്ച് ഒരു 18 ദിവസമെങ്കിലും പേരും നക്ഷത്രവും ചേർത്ത് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യധിഷ്ഠദശാങ്കുലം പുരുഷ ഏ വേദം സർവം യൽഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ
യതന്മേനാതിരോഹതി ഏതാവത് അസ്യ മഹിമ ധ്യായേശ്ച പൂരുഷ പാദോ അസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. എന്നിട്ട് അത് തുടങ്ങി ഏതാണ്ട് ഒരു 45 മിനിറ്റോളം നിൽക്കുന്ന പുരുഷ സൂക്തം, അത് വിശേഷമായ കർമ്മങ്ങളെക്കൊണ്ട് വ്യാജപ്രീതി വരുത്തുകയും നീലാഞ്ചന സമാരാഭം രവിപുത്രം യമാഗ്രിരം ഛായാ മാർത്താട സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന ശനിമന്ത്രങ്ങളെക്കൊണ്ട് നീലാഞ്ജനാദികൾ പുഷ്പാർച്ചനാദികളൊക്കെ നടത്തുകയും ശനിയാഴ്ചയും വ്യാഴാഴ്ചയും അതിഥികൾക്ക് ദാനം ചെയ്യുകയും അതുപോലെ തന്നെ കഴിവതും കാരുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അടുത്ത 2-3 വർഷം മുന്നോട്ട് പോവുക. അപകട സാധ്യതകളും സാഹസികപരമായ കാര്യങ്ങളും കൈയൊഴിയുക. അതുപോലെ തന്നെ സകല കാര്യങ്ങളും മുൻപ് നോക്കി സാമ്പത്തിക രംഗങ്ങളും അധികാരസ്ഥാനത്തിരിക്കുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടങ്ങളാണ്. യുവാക്കളിൽ ഉദ്യോഗത്തിന് പരിശ്രമിക്കുന്നവർക്ക് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. വിവാഹം കഴിഞ്ഞ ദമ്പതികളിൽ കൈപ്പേറിയ അനുഭവങ്ങൾ പലതും ഉണ്ടാകുവാനോ തമ്മിൽ തമ്മിൽ അകലുവാനോ ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുകാർ വളരെ ചുരുക്കി ബിസിനസ്സുകൾ ചെയ്യേണ്ടതാണ്.